स्वर्गीय पुत्रन् देवं मोरियोरा
பொன்னியம். They were made.
വല്ലതും പഠിപ്പാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ. സ്ത്രീകൾ സഭയിൽ സംസാരിക്കുന്നത് നിന്ദ്യമാണ്. ദൈവവചനം നിങ്ങളിൽ നിന്നാണോ പുറപ്പെട്ടത്? അഥവാ നിങ്ങളുടെ അടുക്കൽ മാത്രമേ അത് വന്നു ചേർന്നിട്ടുള്ളൂ? നിങ്ങളിൽ ഒരു വലിയൊരു ദർശിയെന്നോ ആത്മീയ പുരുഷനെന്നോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഞാൻ
നീ എഴുതുന്നതോ നമ്മുടെ കർത്താവിന്റെ കൽപ്പനകളാണെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അറിയേണ്ട. ആകയാൽ സഹോദരന്മാരെ പ്രവചിപ്പുവാൻ ശുഷ്കാന്തിയുള്ളവരായിരിക്കും. അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെ വിരോധിക്കരുത്. എന്നാൽ സകലതും ഉചിതമായ ഗ്രഹമായിരിക്കണം. ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു തന്റെ പന്തിരുവരെ വിളിച്ച് അവന് ഇരണ്ടുപേരെ വീതം അയപ്പാനായി തുടങ്ങി. അശുദ്ധാത്മാക്കൾ ഒഴിച്ചു കളയുവാനുള്ള അധികാരവും അവർക്കായി കൊടുത്തു. വഴിക്ക് വഴി മാത്രമല്ല, പാണ്ഡമോ അപ്പമോ മടിശീലിൽ കാശോ യാതൊന്നും എടുക്കരുതെന്ന്, വള്ളിച്ചെരിപ്പുകൾ ധരിക്കാമെന്നും രണ്ട് വസ്ത്രം ധരിക്കരുതെന്നും യേശു അമ്പുരാൻ അവരോട് കൽപ്പിച്ചു. പിന്നെയും അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നത് വരെ അവിടെ തന്നെ താമസിച്ചു കൊള്ളണം. നിങ്ങളെ കൈക്കൊള്ളാതെയോ അനുസരിക്കാതെയോ ഇരുന്ന് അവരുടെ സാക്ഷ്യത്തിനായിട്ട് അവിടെ നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ നിങ്ങളുടെ പാദത്തിൽ പറ്റിയ പൊടി കുടഞ്ഞ് കളയുവി. ന്യായവധി ദിവസം പട്ടണത്തേക്കാളും സ്വാതും ദേശത്തിനും ഗോമോറ ദേശത്തിനും ആശ്വാസം ഉണ്ടാകുമെന്നാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അനന്തരം അവർ പുറപ്പെട്ട് അനുദവിക്കുവിനെന്ന് പ്രസംഗിച്ചു. അവർ അനേകം വിശ്വാസികളെ ഒഴിച്ച് കളയുകയും അനേകം രോഗികളെ എണ്ണ പൂശി സുഖപ്പെടുത്തുകയും ചെയ്തു. ശൈനോവശോ ീരു
നാമെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവുമിട വിടാതെ അർപ്പിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ യോഗ്യമുള്ളവരാക്കണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല ബലിയും സ്നേഹപൂർവം സ്ലീമായുടെ അഗ്രത്തിൽ സ്വയം വിധിക്കുകയും തന്റെ വധം സ്വജാതികളെയും വിജാതികളെയും രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന്റെ ദൈവികമായി സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന സമയത്തും സകല നാളുകളിലും കാലങ്ങളിലും പെരുന്നാളുകളിലും ഉടയവനോടുന്നതായി ശീലിയിട്ടുള്ളതായ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. ബുക്കുൽഗുനിയാവുമോ സ്വതഹായ ബഹുമാനപ്പെട്ടും പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും അവിടുന്ന് വായിച്ചു കളയണമേ. ഉത്തമനായുള്ളവേ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയ ഞങ്ങൾ എന്നാൾ ഓർത്തു കൊള്ളണമേ. എന്റെ നാഥ നിന്റെ കരുണയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായി സകല വാങ്ങിപ്പോയുടെ ആത്മാക്കളെയും അവിടെ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും അവിടുന്ന് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിന്മേ കരുണയും കൃപയുമാകുന്ന പരിമഞ്ജനെ തെളിക്കണമേ. കർത്താദി കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ മിശിഹ രാജാവേ ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവും അവിടുന്ന് ആയിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്കുത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ സകല കഠിനങ്ങളായ ശിക്ഷകളും ഞങ്ങൾ നിന്ന് നീക്കി വായിച്ചു കളയണമേ. കോപാവടികളെ ഞങ്ങൾ നിന്ന് കരുണയോടെ സമാധാനമുണ്ടാക്കുന്ന ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിൽ അവിടുന്ന് ഞങ്ങൾ അർഹരാക്കിയിടമേ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് മര്യാദ ദൈവത്വത്തിന് പ്രീതികരവുമായ കൃത്യമായ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും മകരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആശോ അനവൽമി ആലോകോഷാഫിറകുമേ വലിയവനും മകാകാരുണ്യവാനും
स्वयं ഭയങ്കരവും സർവശക്തിയുള്ള പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആ
പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധ രോഗായിക്ക് പിടവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിടവേ. ദൈവം തമ്പുരാൻ ഇപ്പോൾ തിരുവമ്പാക ശിരസ് കുറിച്ച് നിൽക്കുന്ന നിന്റെ ദാസരുമാരാധകരുമായവർ അനുഗ്രഹപൂർണമായി നിന്നെ വലുതരും ആവശ്യപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്നെ ഗജാതന്റെ പരിശുദ്ധ രോഗായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും വേണ്ടി യുക്താർപ്പിതമല്ലാത്ത ആത്മബലി നിനക്ക് അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അടിയങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ ഉടൻ നീക്കി മായ്ക്കണമേ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ആശാവബുഗോലേസ്മാനവൽമേ. നല്ല ദൈവങ്ങളുടെ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂപയുടെ ആശ്വസിപ്പിക്കുന്ന ആത്മാ, എന്റെ വാത്സല്യ സഹോദരങ്ങളും നിങ്ങളെല്ലാവരോടും കൂടെ എന്തേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാമെല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടും കൂടെ നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാ. മൗത്തുമേന്മാർ തുടങ്ങിയ അദൃശ്യരും അസംഖ്യരുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും മടങ്ങാത്ത വായുകളോടും അവർ നിടിയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതിയാട്ട് ഗസിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം.
സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത കഷ്ടാനുഭവങ്ങളുടെ രാത്രി ആദമിനെ മെനഞ്ഞതായി തന്റെ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് പിതാവാ ദൈവമേ അങ്ങയെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം ആയതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ ഒക്കെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് ഇപ്രകാരം അരളി ചെയ്തു ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരം ഇതാകുമോ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും മിതമായി ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായി അത്താഴാനന്തരം വിശകരങ്ങളെടുത്ത് പിതാവാ ദൈവമേ അങ്ങയെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം ആയതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ച് മാറേ തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് അരളി ചെയ്തു ഇത് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവന് വേണ്ടി നിങ്ങൾ എല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൽവേ ഞാൻ എന്റെ മരണത്തെയും ഉത്ഥാനത്തെയും നിങ്ങൾ ഓർത്തോഴുവിനവരോട് മുൻകൂട്ടി കൽപ്പിച്ചു ദാമോ സോദി പാപികളും കുറ്റക്കാരും നാശനമാകുന്ന രക്ഷാകരമായ മനുഷ്യാവതാരത്തെ മുഴുവൻ ഭയങ്കരവും അഗ്നിയുമായി
സർവശക്തി ഉള്ള പിതാവേ ദൈവമേ അടിയങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നോടുത്തരമരുളേണമേ കർത്താവേ, എന്നോട് നീ ഉത്തരമരുളേണമേ. എന്നെ നാഥാ, എന്നോട് നീ ഉത്തരമരളി ചെയ്ത് ദയതോ നേടി എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ രോഗ ആവസിച്ചി അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായ ശരീരമോ പൂർത്തീകരിക്കുമോ റാഗേണമേ. ഇരു ശരീര രക്തങ്ങൾ അനുഭവിക്കുന്നില്ല, സ്വർഗരാജ്യത്തിൽ അവകാശികളായി ഭവിക്കണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാത പരിശുദ്ധ രോഗായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. പാശവപുലസ്ബാനോൽമേ God, at this great and solemn and sacred moment, for all the spiritual fathers, our rulers who are appointed over us this day and in this life, to shepherd and govern the holy churches of God in the holy in the four quarters of the earth, our holy and reverend and blessed patriarch, our father more Ignatius, upraying the second, our exalted Catholic, our father more Basilius, Thomas the first, and our bishop, our father more Theodore, who are being upheld by God, along with all the other Orthodox bishops and spiritual fathers, truly faithful. Let us beseech the Lord. Kurilai so kartave ninde divyodhi udeshangalude prakashatha ninde snehidire nee ivadna prakashipikkaname. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായി ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഭാഗവതം
O Lord, all our brethren, the faithful and true Christians, who have bidden us and has requested us, humble and feeble though we be, turn by them on this occasion, and at this time, we pray thee, Lord God Almighty, on behalf of all those who are fallen in all kinds of hard trials, and taken refuge in thee, that they may soon be delivered and visited by thee, and on behalf of this congregation preserved by God, and for the unity and prosperity of our faithful members, that they may continue in virtue. Let us beseech the Lord. പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും അങ്ങ് സംരക്ഷിച്ച് പുലർത്തേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരോഗായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. Again, remember all the faithful and truly Christian rulers who established and confirmed in true faith the churches and the monasteries of God in the four quarters of the earth. Let us beseech the Lord for the whole Christian community, the clergy and the faithful people, and that they may continue in virtue. Let us beseech the Lord. ഞങ്ങളുടെ ഭരണകർത്താക്കളാൽ ദയോടെ വീക്ഷിക്കപ്പെടുവാൻ കരുണയോടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ത്രിയേകാ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. കർത്താവേ, പുണ്യപ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധത്തോടെ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെയും അവയിലുണ്ടായിരുന്നവരും ഞങ്ങളുടെ പിതാക്കന്മാരെയും ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാരണം പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും വചനമായ ദൈവം ശൈലിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മർദൂരിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും
വിവേകമുള്ള വായും തൂണും മൽപ്പാലം പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ച സ്ഥലവും മറിയാം സംശയം കൂടാതെ ദേവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായുള്ള സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ തിരഞ്ഞെടുക്കപ്പെട്ട മറഭായും മലങ്കരയിലേക്ക് എഴുന്നള്ളി മലങ്കരയിലെ ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതായി ഇവരുടെ മുമ്പുകളോട് കൂടിയും ഇവരുടെ വിമുഖമുള്ള എല്ലാവരുടെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ സുന്നതോസങ്ങളിലെ സത്യവിശ്വാസമാകുന്ന പാറമേ, ഞങ്ങളെല്ലാവരെയും കൃപയോട് സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും പരിശുദ്ധ രൂഹായിക്ക് പിടിവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റും ആശോഭകൂല Let us cry aloud and say three times, Kuri Elai So. Kuri Elai So, Kuri Elai So, Kuri Elai So. ശോസികളേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർത്ത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണി പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരും തന്നെ ശരണപ്പെടുന്നു. മഹാകരുണിയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ന്യായവിധികളിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ. തന്മൂല സ്വരത്തിലും ബഹുമാനവും ഇതുപോലെ ഇത് വാഴ്ത്തപ്പെട്ടതുമായി തിരുനാമം ഞങ്ങളുടെ കർത്താവേ ശുഭശികാരുടെയും പരിശുദ്ധ രൂഹായുടെയും നാമങ്ങളോടുകൂടി സ്തുതിക്കപ്പെട്ട് പൊരുത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കല്ല സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ കർത്താവായ യേശുവിന്റെ കരുണയും കൃപയും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
മനുഷ്യ സ്നേഹത്തോടെ ഞങ്ങൾ വിളിച്ച് ചേർത്തിരിക്കുന്നുവല്ലോ. ഇത് മോനം പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും നിന്റെ പരിശുദ്ധാത്മാവിനെ വന്ദിക്കുകയും നിന്റെ ഗജാതന്റെ കർത്തൃ പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്വനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാകുന്ന അങ്ങേ, നിഷ്കളങ്കമായ മനസ്സോടും വിശുദ്ധമായ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മാധൈര്യത്തോടും കൂടെ ഞങ്ങൾ സ്വർഗസ്വനായ പിതാവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത ഉത്തമനും കാരുണ്യവാനുമായ ദൈവമേ, കണ്ണേരങ്ങളായ പരീക്ഷ നിങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടരായ മനുഷ്യരോട് ഉപദ്രവങ്ങളിൽ നിന്നും കെണികടന്നു ഞങ്ങളെയും ഞങ്ങൾക്കുള്ളേയും കാത്ത് സംരക്ഷിക്കണമേ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. സമാധാനം ഉണ്ടായിരിക്കട്ടെ. Before receiving these holy mysteries that are offered, let us again bow our heads before the merciful Lord. തന്റെ മേലധികാര ചെങ്കോൽ കീഴേ സകല സൃഷ്ടികളും വണങ്ങുന്ന വലിയവനും സർവാധിപതിയുമായ രാജാവ്, ഇപ്പോൾ തിരുവമ്പാക ശിരസ് കുനിച്ചു നിൽക്കുന്ന നിന്റെ മക്കൾക്കും പരിശുദ്ധ സഭയ്ക്കും നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുക്കണമേ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മകനീയവും സൃഷ്ടിയല്ലാത്തതും സ്വയംഭവും അനാഥന്ദ്യവും വന്ദ്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ
പരിശുദ്ധാതൃത്വത്തിന്റെ കരുണയും കൃപയും വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി നൽകപ്പെടുന്നു. കുതിശ കരുണയോട് ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് പരിശുദ്ധനായ പിതാവ് നമ്മോടു കൂടെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ കുരിശ് മരണത്താൽ ലോകത്തെ രക്ഷിച്ചുവെന്ന് പരിശുദ്ധനായ പുത്രനും നമ്മോടു കൂടെ ഉണ്ടാകുവാനുള്ളതുമായ സ്വരത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഭാഗ്യവതിയായ അമ്മയോടും
നമ്മുടെ ഈ ദേശത്തിന്റെ കാവൽ പിതാവായ പരിശുദ്ധനായ പരിമല തിരുമേനിയോടുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് പ്രാർത്ഥനയോട് ഒരുങ്ങാം. ഇന്നത്തെ വിശുദ്ധ കുർബാന കർത്താവിന്റെ സന്നിധിയിൽ വഴിപാടായി മൂന്ന് ഭവനങ്ങൾ ചേർന്ന് നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട മകളായ പോൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട റോബി കുടുംബവും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഏതോ ഒരു കാരണത്താൽ ദൈവസന്നിധി ഇത് വഴിപാടായി നിവർത്തിക്കുന്നുവോ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ, നല്ല ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കട്ടെ. ദുഃഖങ്ങളിലും കാര്യങ്ങളിലുമായിരിക്കും നല്ലവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം, ഭവനം, ജീവിത മേഖല, ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷം നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും മക്കളെയും നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, നാട്ടിൽ ഈ കോവിഡ് വളരെ ക്രൂഷ്യലായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മഹാമാരി അനുഭവിക്കപ്പെടുവാൻ തക്കുള്ള പ്രാർത്ഥിക്കാം. Oh God, who is merciful, open the doors of your kindness for us. We seek refuge in you alone. Let us not be put to shame. Please let us be ready and protected from every possible sorrow. You alone are our protector and redeemer. Since we rely on you alone, oh Lord, have mercy on us. Do not hold us accountable for the sin and shortcomings that we have committed either in private or in public. Don't be angry, oh Lord, because of this act. On the other hand, please bestow your well-known kindness and goodness on hurt and protect us from our enemy. This is so because you are our God. We are your people. We are created by your divine name. Oh Lord, please heal the intercession of Saint Mary and Saint Gregorio. Have pity on us and show us your kindness. ശുദ്ധതകളുടെ മഹാവിശുദ്ധിയിൽ സകല വിശുദ്ധന്മാർക്കുപരിയായി സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയും സർവശക്തനുമാകുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും മഹത്വമുള്ളവളുമായ അമ്മേ, ഞങ്ങളുടെ കാവൽ പിതാവായ ഗ്രിഗോറിയോസ് ബാവ, ഇപ്പോൾ ഈ അപേക്ഷയെ കരുണയോടെ ചെവിക്കൊണ്ട് നിങ്ങളുടെ മധ്യസ്ഥതയാ സകലവിധമായ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കപ്പെടണമേ. നിങ്ങൾ കരുണയുടെ വാതിലുകളും സകല നന്മകളുടെയും ശ്രീഭണ്ഡാരങ്ങളും ആകുന്നുവല്ലോ.
തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ കരുണയുള്ള അമ്മേ, നിന്റെ സന്നിധിയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ സകല ദുഃഖങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, നിന്റെ ഏകജാതനോടുള്ള മധ്യസ്ഥതയാ ഞങ്ങളുടെ രോഗികൾ സൗഖ്യമാക്കപ്പെടണമേ. ഞങ്ങളുടെ കരങ്ങളെ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വെളിപ്പാക്കപ്പെടണമേ. ഞങ്ങളുടെ നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യണമേ. അമ്മേ, ഞങ്ങളുടെ കാവൽപിതാവായ മോർ ഗ്രിഗോറിയോസ് മാവ, നിങ്ങളുടെ മധ്യസ്ഥതയാൽ പൈശാചികമായ ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകണമേ. ജീവിതമാർഗത്തിൽ പലവിധ പ്രയാസങ്ങളാൽ ചഞ്ചലപ്പെട്ടിരിക്കുന്നവരെ കരുണയോടെ ഉറപ്പിക്കപ്പെടണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ദീർഘായുസ്സോട് കാത്ത് സംരക്ഷിക്കപ്പെടണമേ. യുവാക്കളെ കാത്തുകൊള്ളണമേ. പൈതങ്ങളെ നേരായ പാതയിൽ സംരക്ഷിക്കണമേ. സമീപസന്മാര് കരുണയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ദൈവഭയമുള്ളവരാക്കി തീർക്കണമേ. ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടത ഞങ്ങൾ നിന്ന് അകറ്റിക്കളയണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്നും ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തെ സംരക്ഷിക്കണമേ. ദ്രോഹികളായവരുടെ നോട്ടത്തെ അവിടുന്ന് പിന്തിരിപ്പിക്കണമേ. അമ്മേ, നിന്റെ മധ്യസ്ഥതയാ നിന്റെ കരുണയാകുന്ന കോട്ടയാ നിങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വിശുദ്ധിയാകുന്ന മറശീലയാ ഞങ്ങൾ കാത്തു പരിപാലിക്കപ്പെടേണ്ടമേ. ജീവിത മാർഗത്തിൽ വിജയം കണ്ടെത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും മനോവേദനയോടെ നിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മേ, നിന്റെ മധ്യസ്ഥത ആശ്വാസവും സമാധാനവുമാകണമേ. ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തെ കാത്തുകൊള്ളണമേ. നാം അട്ടഹസിച്ച് മൂന്ന് പ്രാവശ്യം Oh,
అందునకు సమాధానం അമ്മയോടും പരിശുദ്ധനായ പരിമളത്തിരുമയോടും അത്യസ്യ ആശംസകൾ എല്ലാവരെയും കർത്താവ് അദൃശ്യമായ വലതുകരത്താൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരും അവൻ ലെബനോൻ കാരങ്ങിൽ പോ അഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ താവി ദിൻമോന ൂ
മക്കളിലപ്പൻകൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഗാത്രത്തെ പക്ഷി ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഒരുവാടിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന പരിശുദ്ധമായ നിന്റെ യാഗപീഠത്തിൽ നിന്ന് നിന്റെ മക്കൾക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി പ്രതീക്ഷയാണ് അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാനായി നിൽക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ കാണപ്പെടാവുന്നല്ലാത്ത വലതൃക്കരം നീട്ടി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായി നമ്മുടെ കർത്താവായ യേശുവിശുദ്ധയുടെ കരുണയും കൃപയും വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ ഇത് കൊടുക്കുന്നവരുടെ മേൽ ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിച്ചവരും സംബന്ധിപ്പാൻ ഇരിക്കുന്നവരുമായി എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ കരുണ രണ്ടു ലോകങ്ങളിലൊന്നും നീക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ, അടിയങ്ങൾ ഭക്ഷിച്ചതായ അങ്ങയുടെ തിരുശരീരവും
പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്നതായ തിരു രക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയും. നിന്റെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് പരിശുദ്ധ രോഗായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശേഷം വീണ്ടും കാണ്യവാനാർന്നാലും ഭാഗനാം തലോനിക്ക ഞങ്ങളുടെ ദൈവമായ യേശുമശിഹ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ രോഗാണി തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയായി അർപ്പിക്കപ്പെട്ടു. നിന്റെ വിശുദ്ധമായ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും അവിടെ ഞങ്ങൾക്ക് നൽകി. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങൾ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ നീ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെ നിർജനകനായ പിതാവോ ദൈവത്തെ പരിശുദ്ധ രോഗായും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
വാത്സല്യ സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായി ഈ തൃത്വത്തിന്റെ കരുണിക്കർമ്മികമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്താലുകൂടി ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ ജയകരമായ സ്ത്രീമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂസ്മായ മുദ്രോത്തപ്പെട്ടവരും ഈ തൃത്വ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കട്ടെ തെറ്റുകളെ ക്ഷമിക്കട്ടെ നിങ്ങളുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകട്ടെ ഞാനോ ബലഹീനോ ഭാവിദാസ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കാനിടയാകട്ടെ നിങ്ങൾ നിറഞ്ഞു തെളിഞ്ഞ് ആനന്ദിച്ച് സമാധാനത്താൽ ഭൂമിയും നാളുതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പിതാവേ നിനക്ക് സമാധാനം സ്ത്രീകളിൽ സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ വളരെയേറെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോമ്പോടും കൂടി തമ്പുരാനെ പ്രസവിച്ച ഭാഗ്യവതിയായ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോട് ചേർന്നുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ഈ ശുനോയോ നോമ്പ് ഏറെ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരും നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ പ്രത്യേകാൽ മഹാമാരിയുടെ വേളകളിൽ പ്രതീക്ഷയും മുന്നോട്ടുള്ള വഴിയാത്രയ്ക്കിടയിൽ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നോമ്പും വളരെയേറെ പ്രതീക്ഷയും പ്രത്യാശയും മുന്നോട്ടുള്ള നമ്മുടെ ജീവിത പ്രയാണത്തിനാണ് ശക്തിയും ഓജസ്സും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മയോടുള്ള മധ്യസ്ഥത ഈ ദിവസങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതും വിലയേറിയതുമായി നമ്മൾ കണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയുടെ ആരാധന ക്രമങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനവും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയും എത്രമാത്രം വലുതെന്ന് ഇതിനു മുമ്പ് പലവട്ടം അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടുള്ള പശ്ചാത്തലത്തിൽ തന്നെയാണ് അച്ഛൻ പറയുന്നത്, ജീവിക്കുവാനായി പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഉത്തേജക ശക്തിയാണ്, പ്രചോദനമാണ് പരിശുദ്ധ അമ്മയും അമ്മയുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നിടത്ത്, ഒരിക്കലും കഴിയില്ല എന്ന് നിനയ്ക്കുന്നിടത്ത് അമ്മയുടെ ജീവിതത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ ഏത് പ്രതിസന്ധിയെയും ഏത് ഭാരങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി കഴിവ് നമ്മൾ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരം വിശുദ്ധ ആരാധനയിലൂടെ പ്രാപിക്കും എന്നുള്ള അനേക സാക്ഷ്യങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നുള്ളത് അച്ഛൻ ഓർമ്മപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് മീഡിയകളിലൂടെ ആരാധനകൾ കാണുന്നവർ, ഇടവകയുടെ തലങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവർ, വിവിധങ്ങളായ പ്രാർത്ഥനാ ഭാരങ്ങളിൽ വിഷയങ്ങൾ തന്ന് പ്രാർത്ഥിക്കുവാൻ പറയുന്ന മക്കൾ, ഇവിടെയൊക്കെ ഓരോ ജീവിത അനുഭവങ്ങളും പരിശോധിക്കുമ്പോൾ ലോകത്തിന്റെ വഴികൾ അവരുടെ മുന്നിൽ വലിയ തടസ്സങ്ങളും ഭാരങ്ങളും സൃഷ്ടിക്കും. എന്നാൽ അമ്മ തിരഞ്ഞെടുത്ത വഴികളും അമ്മയുടെ സ്വഭാവ സവിശേഷതകളും ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ ഏത് പ്രതിസന്ധിയെയും ഏത് കണ്ണുനീരിന്റെ താഴ്വരയെയും
അതിജീവിക്കുവാനായി നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ദിവസങ്ങൾ നമ്മുടെ മീഡിയകളിലൊക്കെ പ്രത്യേകാൽ നമ്മുടെ ഈ കൊച്ചു ദേവാലയം പരിശുദ്ധ അമ്മയുടെയും ദേശത്തിന്റെ കാവൽ പിതാവായ പരിശുദ്ധനായ പരമതിന്മയുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വീഴുന്ന കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും സ്വർഗം ചെവി തുറന്നും കണ്ണു തുറന്നും അത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ ആരാധനകളിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷവും സൗഖ്യവും പുതിയ ദർശനബോധവും ഒരു സാക്ഷ്യമായി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുമ്പോൾ കണ്ണുനീരിലായിരിക്കുന്ന അനേക മക്കൾ നമ്മളോടൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അച്ഛൻ അനവധി ടെലിഫോണിലും വാട്സപ്പിലൊക്കെ മീഡിയകളിലൊക്കെ ആയിട്ട് മെസ്സേജുകൾ വരുന്നു. വിശുദ്ധ ആരാധന തുടങ്ങുന്നതിനും അതിനുശേഷവും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികളായിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി അന്വേഷിക്കുന്ന മക്കൾക്ക് വേണ്ടി, കടബാധയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി, അവരെല്ലാം പറയുന്നത് പ്രാർത്ഥിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ നമ്മളെ ദുർബലപ്പെടുത്തുന്ന അനേക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ചെങ്കടൽ പോലെ അനേക പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടാകും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കൺസേൺ നമ്മുടെ തലമുറയെ കുറിച്ചാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. ശരിയായിട്ടുള്ള ദിശാബോധം ദർശനബോധം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഈ രണ്ടു വർഷം ക്വാറന്റീൻ എന്ന് പറയുന്ന വേർതിരിക്കപ്പെട്ട അനുഭവത്തിൽ മീഡിയകളിലൂടെ മാത്രം കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇളം തലമുറ, അവരെ കുറിച്ചുള്ള നമ്മുടെ കണ്ണുനീർ എത്രയോ വലുതാണ്. ശരിയായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള അവരുടെ അറിവ് പരിമിതമായി കൊണ്ടിരിക്കുന്നു. സ്നേഹത്തെ കുറിച്ചുള്ള ദൈവീക സങ്കല്പങ്ങൾ അവരുടെ ഹൃദയത്തിൽ ലഘുവായി കൊണ്ടിരിക്കുകയാണ്. നാളുകൾക്ക് മുമ്പ്, രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ മുറിവ് പറ്റിയാൽ നമ്മൾ ഓടിയെടുത്ത് ഓടിച്ചെന്ന് അവരെ മാറോട് ചേർത്ത് അവരെ കരുതുന്ന വാത്സല്യവും സ്നേഹവും, നമുക്കൊരു വേദന വരുമ്പോ അപ്പൻ അമ്മ എന്ന നിലയിൽ നമുക്ക് നൊമ്പരം വരുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് ഓടി അണിഞ്ഞ് വാട്ട് ഹാപ്പൻഡ് മാം ഓർ ഡാഡ് എന്ന് ചോദിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവർ മാറി അവർ വേർതിരിഞ്ഞു പോയി. ബന്ധങ്ങളുടെ വിലയും അതിന്റെ മൂല്യവും അവർക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന മീഡിയകൾ അവരെ ഭരിക്കുന്ന ഈ കാലഘട്ടം, ഇനി അതിൽ നിന്നൊരു വിമോചനം എങ്ങനെ സാധിക്കും, എങ്ങനെ സംഭവിക്കും പഴയതിലേക്ക് മടങ്ങി വരുവാൻ? കോവിഡ് എന്ന് പറയുന്ന മഹാമാരി അവരുടെ ദിശാബോധം മാത്രമല്ല വിദ്യാഭ്യാസത്തെ കീഴ്മേൽ മറിച്ചു. ഗ്രേഡ് കൂടിയ അനുഭവത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഉന്തിയും തള്ളിയും അത് പാസ്സാകുന്ന അനുഭവത്തിലേക്ക് ഓർമാറി. ദാമ്പത്യ ജീവിതത്തിൽ കോവിഡിന്റെ ആദ്യ നാളുകളിൽ ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു, കോവിഡ് ഒരു ഉപകാരമായി. എങ്ങനെ? കോൺട്രാക്ട് ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ദമ്പതികൾക്ക് ഒരാള് പകലും ഒരാൾ നൈറ്റും ജോലി ചെയ്യുമ്പോ കോവിഡ് വർക്ക് ഫ്രം ഹോം ആയപ്പോ, കോവിഡിൽ പരിമിതികൾ വന്നപ്പോ, ജോലി ചെയ്യാൻ സാധിക്കാതെ ക്വാറന്റീൻ അനുഭവത്തിൽ ലോക്ക്ഡൌൺ വന്നപ്പോൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഊഷ്മളതയും കുറച്ചുകൂടി തീക്ഷ്ണതയും ഉള്ളതായി എന്ന് ഞാനും നിങ്ങളും നിനച്ചു. പരസ്പരം കാണാനും സംസാരിക്കാനും ലഭിക്കാതിരുന്ന അവസരങ്ങൾ മുറിക്കകത്തും ഭവനത്തിനകത്തും ലോക്ക്ഡൌണിന്റെ നടുവിൽ ലഭിക്കുമെന്ന് നമ്മൾ നിനച്ചു. കാലങ്ങൾ ലോക്ക്ഡൌണിലൂടെ കടന്നുപോയി. ജീവിത മാർഗത്തിൽ മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ സാമ്പത്തിക കടക്കെണികളുടെയും ചില കുറ്റബോധങ്ങളുടെയും പഴയ മുറിവുകളുടെയും ചില വെളിപ്പെടുത്തലുകളും സ്വാധീനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഊഷ്മളമായി ഞാനും നിങ്ങളും കൊണ്ടുവന്നിരുന്ന ലോക്ക്ഡൌണിന്റെ ആദ്യ നാളുകളിൽ നമ്മൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആകരിച്ചും ആകാരം വച്ചും പുലർത്തിയും കരുതിയും വന്നിരുന്ന കുടുംബ ബന്ധങ്ങൾക്ക് വികലതകളും മുറിവുകളും ഉണ്ടായി. അത് കൂട്ടിച്ചേർക്കുവാൻ കഴിയാതെ എങ്ങനെ കൂട്ടിച്ചേർക്കുവാൻ കഴിയും എന്നുള്ള ചിന്തയിലാണ്. ഒരു വശത്ത് ഡിവോഴ്സുകൾ മുന്നോട്ട് കടന്നു പോകുന്നു,
ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ ഇന്ന് അതുപോലും വികലമായി ആ ബന്ധങ്ങളെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കും. വലിയ ബിസിനസ്സുകളും ജീവിതമേഖലയിലെ വിവിധ വഴി താരകളും തെരഞ്ഞെടുത്തവർ മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ ലോക്ക്ഡൌണിന്റെ നടുവിൽ ഭാരങ്ങളിലും പ്രതിസന്ധികളുമായി എങ്ങനെ പഴയതിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. മില്യൺസ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ താളപ്പിഴകൾ, മെഡിക്കൽ വേൾഡിലെ വിവിധങ്ങളായ അറിവ് കുറവുകളും അതോടൊപ്പം തന്നെ പരിഹാരമില്ലാത്ത വിവിധങ്ങളായ പ്രതിസന്ധികളും, അപ്പോൾ മനുഷ്യൻ ബന്ധപ്പെടുന്ന സകല മേഖലകളും പഴയതിനേക്കാൾ തകർന്നു അത് വീണും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പഴയതിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കും, ഇനിയൊരു ജീവിതമുണ്ടാകുമോ എന്നുള്ളതാണ്. മക്കളെ കുറിച്ച് മാതാപിതാക്കന്മാരെ കാണാൻ സാധിക്കാതെ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പലർക്കും പേടിയാണ്, അവരുടെ വേദനകളും സങ്കടങ്ങളും കേട്ട് എന്ന് വരും മകനെ, എന്ന് വരും മകളെ, കാണാൻ പറ്റുമോ, മരിച്ചുപോവോ, വിവിധ ഭാരങ്ങളിലാണ് പഴയ സമാധാനം എങ്ങനെ കൈവരിപ്പാൻ സാധിക്കും. ഇവിടെയാണ് ശൂനോയോ നോമ്പ് വാങ്ങിപ്പ് വരുന്നാൽ നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു എന്ന് പറയുന്നത്. കണ്ണുനീരിന്റെ ഏത് അനുഭവത്തിലും ഏത് ആഴത്തിലൂടെ കടന്നുപോയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകയും ഞാനും നിങ്ങളും ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നു എങ്കിൽ, മാതൃകയാക്കുന്നു എങ്കിൽ, മഹാമാരിയേക്കാൾ അപ്പുറത്ത് തകർച്ചകളും ഭാരങ്ങളും കടന്നു വന്നാലും അമ്മയ്ക്ക് ലഭിച്ച അതേ ജീവിത സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് കഴിയും. നമുക്കറിയാം ഈ അമ്മയെ പിടിച്ചു നിർത്തിയതും അമ്മയുടെ ജീവിത മാർഗത്തിൽ വിശ്വാസത്തിൽ ബലഹീനത വരാതെ അടിയുറച്ച് മുന്നോട്ട് പോയതും ചെങ്കടൽ പോലെ അനവധി പ്രതിസന്ധികളും ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം അപമാനങ്ങളും കുത്തുവാക്കുകളും കടന്നു വന്നപ്പോഴും അമ്മ അതിൽ നിലനിന്നത് ആ വിശ്വാസത്തിലാണ്. സ്വന്തം മാതാവും പിതാവും പഠിപ്പിച്ച അവിശ്വാസം. നമ്മൾ മധ്യാന പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാടുന്നുണ്ട് അമ്മയെ കുറിച്ച്. മോശ ചമ സാക്ഷ്യപ്പെട്ടകമേ മറിയാമേ ശ്ലോമോ എന്ത് വിശ്വാസത്തിൽ എത്രമാത്രം ആഴത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന പാട്ടാണത്. അമ്മേ നിന്റെ മടിയിൽ ദൈവമുദിച്ചല്ലോ. വചനപ്പിന്റെ ധ്യാനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ മാലാഖ വന്ന് പറയുന്നു, വിവാഹം കഴിച്ചിട്ടില്ലാത്ത പുരുഷബന്ധമില്ലാത്ത അമ്മ ആ കന്യാമറിയാമിന്റെ അടുക്കൽ ഒന്ന് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകും, നിനക്കൊരു കുഞ്ഞുണ്ടാകും, അവന് യേശു എന്ന് പേർ വിളിക്കും. അമ്മയുടെ ഉത്തരം, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ജീവിത സാക്ഷ്യം വായിച്ചോ കേട്ടോ അറിവില്ല. ഇന്നിന്റെ പശ്ചാത്തലത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ പുരുഷബന്ധം കൂടാതെ എങ്ങനെ സംഭവിക്കും, അതും ഉത്തരമില്ല. ഇത് വലിയൊരു ചോദ്യമാണ്, ഇത് എങ്ങനെ സംഭവിക്കും. ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, ഒരിക്കലും പരിഹാരമില്ലാത്ത,
ഒരിക്കലും നടക്കില്ലാത്ത സാധിക്കാത്തത് എങ്ങനെ സംഭവിക്കും? മലാഖ പറയുന്നു, അത്യുന്നതങ്ങളിൽ നിന്ന് നീ ശക്തിയെ പ്രാപിക്കും. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അത്യുന്നതങ്ങളിൽ നിന്ന് നീ ശക്തിയെ പ്രാപിക്കും. ദൈവമക്കളെ, ഇതാണ് നമ്മെ വിശ്വാസത്തിന്റെ ബലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് ഉയർന്നു വരുന്ന വിവിധ ചോദ്യങ്ങളുടെ നടുവിലാണ് ഞാനും നിങ്ങളും. അച്ഛൻ മുൻപ് ഓർമ്മപ്പെടുത്തിയ ചില ജീവിത സാഹചര്യങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ശക്തിയും ഊർജവും നൽകും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തകർന്നതോർത്ത്, അവരുടെ ദിശാബോധം നഷ്ടപ്പെട്ടതോർത്ത്, സാമ്പത്തികമായ കടഭാരം വന്നതോർത്ത്, കുഞ്ഞുങ്ങളില്ലാതെ എത്രമാത്രം തലമുറയ്ക്ക് വേണ്ടി കരയുന്നതിന്റെ ആഴങ്ങളെ ഓർത്ത്, നാട്ടിലേക്കുള്ള ബന്ധങ്ങൾ അറ്റുപോയ വിതുമ്പലുകൾ അത് കൂടി വരുമ്പോൾ, ലോക്ക്ഡൌണിന്റെ നടുവിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പഴയ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മുറിവുകളോ ചെയ്തു കൂട്ടിയ പാപങ്ങളോ അതിന്റെ കുറ്റബോധമോ നമ്മെ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ നിരാശ വരുന്ന ചോദ്യങ്ങൾ നമ്മളിലേക്ക് വരും. എങ്ങനെ സംഭവിക്കും? വിടുവിക്കപ്പെടുവാൻ എങ്ങനെ കഴിയും? കടഭാരം, മുറിവുകൾ, ബന്ധങ്ങളുടെ തകർച്ചകൾ, ജോലി നഷ്ടപ്പെട്ടത്, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാത്തത്, ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് എങ്ങനെ സംഭവിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ശൂനോയോ നോമ്പ് എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വാങ്ങിപ്പ് പെരുന്നാൾ എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ മാലാഖിയുടെ മുന്നിൽ മുട്ടുമടക്കി ദൈവത്തോട് പറയുന്നു, കണ്ടാലും കർത്താവേ ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. അത്യുന്നതങ്ങളിൽ നിന്ന് ശക്തിയെ പ്രാപിപ്പാൻ ഒരു മനുഷ്യന് കഴിയുന്നത്, ഒരു മകൾക്ക്, ഒരു മകന് കഴിയുന്നത് ടോട്ടൽ സറണ്ടറിങ് ടു ദി വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് പൂർണമായും ഏൽപ്പിച്ചു കൊടുക്കുന്നത് വഴി മാത്രമാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യമില്ല, എങ്ങനെ സംഭവിക്കുമെന്ന്. ഐ എം വെരി കോൺഫിഡൻസ്, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ സംഭവിക്കും. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ വിടുവിക്കപ്പെടും? എങ്ങനെ പരിഹാരമാർഗം? ഇതിനെന്താണ് പോംവഴി എന്ന് ചിന്തിക്കുന്ന മക്കളുടെ മുന്നിൽ നീ ദൈവിക കൽപ്പനകൾക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് തന്നെ സംഭവിക്കും. ഒരുപക്ഷെ ലോകം നിന്നെ കുറ്റപ്പെടുത്തും, ലോകം നിന്നെ ഉപേക്ഷിക്കും, ലോകം നിന്നോട് പറയും നീ ആ വഴിക്ക് പോകണ്ട എന്ന് പറയും, ലോകം നിന്നെ ആക്ഷേപിക്കും, അപമാനിക്കും. പക്ഷെ എന്നാൽ നീ അമ്മയെ പോലെ മാതൃകാപരമായ ജീവിതത്തിലേക്ക്, കർത്താവെ കണ്ടാലും ഞാൻ നിന്റെ മകൻ, മകൾ, നിന്റെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമുക്കറിയാം നമ്മൾ പലതിനെ ഓർത്ത് പേടിക്കുന്നവരാ. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകളോ വീഴ്ചകളോ വരുമ്പോ നമ്മുടെ തൊഴിലിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസം എന്ത് വന്നാലും നമ്മൾ പെട്ടെന്ന് കരയും, സങ്കടപ്പെടും. അച്ഛനോട് പറയും, സുഹൃത്തുക്കളോട്, ഏറ്റവും അടുത്ത ആളുകളോടെല്ലാം പറയും, അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിശ്വാസത്തിൽ നിൽക്കുന്ന മക്കൾ പറയും, പേടിക്കണ്ട മകനെ, മകളെ, തമ്പുരാനുണ്ട്, നീ പേടിക്കണ്ട, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അത്യുന്നതങ്ങളിൽ നിന്ന് ശക്തിയെ പ്രാപിച്ച മക്കൾക്ക് മാത്രമാണ് അങ്ങനെ പറയുവാനും നിലനിൽക്കുവാനും സാധിക്കുന്നത്. ഇവിടെ നോക്കുക, ആ അമ്മയോടുള്ള മധ്യസ്ഥതയും ആ അമ്മയുടെ സാന്നിധ്യബോധവും നമ്മെ ഈ തകർച്ചയിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കണം. ഇവിടെ നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ ജീവിത പ്രയാണത്തിൽ സാക്ഷ്യപ്പെട്ടകം, ദൈവത്തിന്റെ സാന്നിധ്യം സാക്ഷ്യപ്പെട്ടകത്തിലൂടെ അവർ അറിയുകയാണ്. ആ സാക്ഷ്യപ്പെട്ടകത്തിന്റെ അകത്ത് എന്തൊക്കെയായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളും അഹ്റോന്റെ വടിയും? ആ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം ചെങ്കടൽ കടന്നപ്പോഴും മാറായിലെ വെള്ളം കൈപ്പേറിയ അനുഭവങ്ങൾ വന്നപ്പോഴും, ഓർക്കുക, അഗ്നിസർപ്പങ്ങളാൽ കടിയേറ്റപ്പോഴും, ജീവിതത്തിൽ പരസ്പരം പിറുപിറുത്ത് പ്രതിസന്ധി വന്നപ്പോഴും, അതിന്റെ നടുവിൽ സാക്ഷ്യപ്പെട്ടകത്തിന്റെ സാന്നിധ്യം അവരെ മുന്നോട്ട് കൊണ്ടുപോയി.
അപ്പോൾ ഈ സാക്ഷ്യപ്പെട്ടകമാരാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാമ്മയ. അഗ്രോന്റെ തളിർത്ത വടിയും മറ്റേ മന്നയിട്ട് വെച്ച നിക്ഷേപമായ ചെപ്പും പരിശുദ്ധ അമ്മയും അമ്മയുടെ ഉദരവുമാകുകയും ആണെങ്കിൽ ആ മന്നയിട്ട് വെച്ച ചെപ്പാണ് പരിശുദ്ധ അമ്മയെങ്കിൽ ആ മന്ന കർത്താവെങ്കിൽ അതിനെ ഉൾക്കൊണ്ട ആ വ്യക്തിത്വവും ആ ഉദരവും ശരീരവും ജീവിതാനുഭവങ്ങളും എത്രയും എത്രയോ വിലയേറിയതാണ് തകർന്നു പോയ മക്കൾക്ക്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സാക്ഷ്യപ്പെട്ടകമാണ്. ആ സാക്ഷ്യപ്പെട്ടകമാണ് ഗർഭവതിയായ അമ്മ മലകൾ താണ്ടി എലിസബത്തിന്റെ അടുക്കൽ 3 മാസത്തോളം ശുശ്രൂഷയ്ക്കായി കടന്നു പോയത്. ദൈവമക്കളെ, ഇതിനെ കുറിച്ച് അച്ഛൻ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. യിശുനോയോ നോമ്പ് വാങ്ങിപ്പ പെരുന്നാൾ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തകർന്നു പോയവർക്ക് എണീൽപ്പാ ഉയർത്തെഴുന്നേൽപ്പാ അതുകൊണ്ട് നോക്കുവാനായി നമുക്ക് സാധിക്കണം. ർക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞാണ് തോന്നുന്നു, മണർകാട് പള്ളി 8 നോമ്പിന് വളരെ പ്രശസ്തമാണ്. 8 നോമ്പിൽ വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികളോട് ചേർന്ന് സാന്ത്വന ശുശ്രൂഷയ്ക്കായി പോയപ്പോൾ തിരുമേനിയും തിരുമേനിയും അതായച്ചിനൊക്കെ കൂടി പോയപ്പോ അവിടെ 8 ദിവസമായി നടക്കാൻ സാധിക്കാത്ത തളർവാദം വന്ന് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുഞ്ഞ് ദിവസങ്ങളായി അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. 7-ാം ദിവസം സാന്ത്വന ശുശ്രൂഷ തിരുമേനി കുർബാന ചൊല്ലി താഴെ വന്ന് ഞങ്ങളെല്ലാം ധ്യാനപ്രസംഗം കഴിഞ്ഞ് നിൽക്കുമ്പോ ഒരു വലിയ ആരവും വലിയ നിലവിളി കേൾക്കും. ആളുകളെല്ലാം ശ്രദ്ധിക്കുമ്പോ നടക്കാൻ സാധിക്കാതിരുന്ന ആ സഹോദരി എഴുന്നേറ്റ് തൂണിൽ മേ പിടിച്ച് നമസ്കാരമേശ്വരടുക്കിലേക്ക് നടന്ന് നടന്ന് നീങ്ങുന്നത് കണ്ടവരാണ് അനേകായിരം. ചിലോർമ്മപ്പെടുത്തിയത് വീണുപോയ തളർന്നുപോയ നടക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നിടത്ത് അമ്മയെ പോലെ ഈ ചോദ്യം ചോദിച്ച് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ കണ്ടാലും കർത്താവ് ഞാൻ നിന്റെ മകൻ മകൾ കുഞ്ഞുങ്ങൾ നിന്റെ ഹിതം മാത്രം ഭവിക്കട്ടെ ഏൽപ്പിച്ചു കൊടുത്താൽ അത്യുന്നത ശക്തിയെ പ്രാപിച്ച് നമ്മൾ ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്നിടത്ത് ആശ്വാസവും സമാധാനവും പരിഹാരവും കണ്ടെത്താൻ കഴിയും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ജീവിത വഴിയാത്രയിൽ നൊമ്പരങ്ങളുടെ തകർച്ചയുടെ ഏങ്ങലടികളുടെ മുറിവുകളുടെ നടുവിലൂടെ യാത്ര പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും ഇനി ഒരു എണീപ്പ് ഉയർത്തെഴുന്നേൽപ്പ് ഒരു വീണ്ടെടുപ്പ് നമുക്കില്ല. മഹാമാരിയുടെ നടുവിൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു, വിദ്യാഭ്യാസ മേഖലകൾ തകർന്നുപോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്ട്രെസ്സും കർത്താവ് അതുപോലെ തന്നെ ഞങ്ങളുടെ ആരോഗ്യ മേഖല വിവിധങ്ങളായ രോഗങ്ങൾ കടന്നു വന്നു. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സാമ്പത്തികമായ കടക്കിണി ഒരു വഴിക്ക് ഞങ്ങളെ വേട്ടയാടും. ഒത്തിരി ഭാരങ്ങളുണ്ട് കർത്താവ്, നാട്ടിൽ പോകാത്തതിൻ്റെ, മാതാപിതാക്കന്മാരെ കാണാത്തതിൻ്റെ, ഇവിടെ വാത്സല്യം അനുഭവിക്കാത്തതിൻ്റെ ഒക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും ഞങ്ങൾക്കുണ്ട്. അപ്പൊ നീ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം നമ്മുടെ ഇടവകയെ. സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന കർത്താവേ, ദൈവമേ, പഴയ നിയമ ഇസ്രായേൽ ജീവിത വഴിയാത്രയിൽ സാക്ഷ്യപ്പെട്ടകത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ഇനി എങ്ങനെ ഞങ്ങളെ വിടുവിക്കാൻ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള നിരവധി ചോദ്യങ്ങളുമായി ദേവാലയത്തിന്റെ നടുവിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ സാക്ഷ്യപ്പെട്ടകമായ ഈ യാഗപീഠത്തിന്റെ മുന്നിൽ നിന്ന് കർത്താവേ പരിഹാരത്തിന് വഴി അവിടെ നയിച്ചു തരണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം അവിടുന്ന് കൊടുക്കണമേ. വിവിധങ്ങളായ ജീവിത പ്രതിസന്ധിയെ അനുധാവനം ചെയ്തുകൊണ്ട് ഉയർന്നു വരുന്ന മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് അവിടുന്ന് പരിഹാരമായിരിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ വിശുദ്ധിയോടുകൂടി കൊണ്ടാടുവാൻ തക്കുവണ്ണം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നാൾ തോറും തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ, ഇന്നത്തെ വിശുദ്ധ കുർബാന വഴിപാടായി ഏറ്റു നടത്തിയ പ്രിയപ്പെട്ട മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ, പോൾ കുടുംബവും എലഹാ നബി മാത്യു റോബി ആൻഡ് ജിസി കുഞ്ഞുങ്ങൾ കുടുംബം സന്തോഷം എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ആഗ്രഹങ്ങളും കർത്താവ് നിവർത്തിക്കട്ടെ. ഏതൊരു ആവശ്യ ഭാരങ്ങളുടെ നടുവിൽ അവരായിരിക്കുന്നുവോ എല്ലാം കർത്താവ് നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നോമ്പിന്റെ നാളുകളിലൂടെ കടന്നു പോകുന്നു.
കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാനും നോമ്പെടുക്കുവാനും പഠിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വിശുദ്ധ കുർബാന ശനിയാഴ്ച രാവിലെ 9:30 പതിപോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാം പഴയ അനുഭവത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ആ ഋതം അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ലിങ്കുകളെല്ലാം കിട്ടുമ്പോൾ നിങ്ങളത് ഫിൽ ചെയ്യുന്ന സമയത്ത് 2-3 ദിവസത്തിനുള്ളിൽ വരാൻ സാധിക്കില്ലെങ്കിൽ അത് അറിയിക്കണം, ഇടവകി അറിയിക്കണം. മറ്റുള്ളവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം നമ്മളായിട്ട് നിക്ഷേപിക്കരുത് എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂ കമേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള മക്കൾ അതാത് സ്ഥാനത്ത് നേടിയിട്ട് നിന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. പുതുതായി വന്നിട്ടുള്ള ആരെങ്കിലും പോൾ വന്നിട്ടുള്ള ഒന്ന് പറഞ്ഞേരല്ല അവരോട്. വൈഫിന്റെ പേര്, മക്കളുടെ പേര്, പോളിന്റെ വീടിന്റെ അടുത്ത് നമ്മുടെ കുടുംബങ്ങളുണ്ട്. അപ്പം മഴുവൻ ഒരാള് അച്ഛൻ്റെ വീടിന്റെ അടുത്തായിട്ട് വരും. റോബി, അനിൽ, ഷിബു എല്ലാവരും നമ്മുടെ വീടിന്റെ അടുത്താണ്. ഒത്തിരി സന്തോഷത്തോടെ കൂടി വെൽക്കം ചെയ്യുന്നു പോളിനെയും കുടുംബത്തെയും. ഒപ്പം ഒന്ന് പരിചയപ്പെടുന്നു. വെൽക്കം ടു സെന്റ് ഗ്രിഗോറിയോസ് ഫാമിലി. പ്രാർത്ഥിക്കാം. ഒപ്പം മോളുടെ പേര്, ഓക്കെ, നാട്ടിലെവിടെയാ? പത്തനംതിട്ട. ഓക്കെ, വേറെ ന്യൂ കമേഴ്സ് സ്റ്റുഡൻസ് ആയാലും വന്നിട്ടുണ്ടോ? ഇല്ല. വെൽക്കം ചെയ്യുന്നു നമ്മുടെ ഈ ഭവനങ്ങളിലേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ അറിയിക്കട്ടെ. ഇപ്പോഴും അച്ഛൻ പറയുന്നു, അച്ഛൻ പറയാറുള്ളത് പോലെ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ പ്രത്യേക കരുതലും സ്നേഹവും നിങ്ങൾക്കുണ്ടാകണം. അത് കൃത്യമായിട്ട് ഷിബു അവർ ചെയ്യുന്നുണ്ടെന്ന് അറിയാന്നാലും പ്രത്യേകം ഓർക്കുക. നമ്മുടെ മക്കളിവിടെ ഉണ്ട്, പഠിച്ച് വർക്ക് പെർമിറ്റിലായിരിക്കുന്ന മക്കളെല്ലാം ഉണ്ട്, യൂസ് ഉൾപ്പെടെ. അവരെല്ലാം പ്രത്യേകം മറ്റ് പഠിക്കാൻ വന്ന പുതുതായി വന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരിതിലേക്ക് ബന്ധപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ള കാര്യം. ഒത്തിരി മക്കൾ വിളിക്കുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു ഭവനത്തിൽ കഴിഞ്ഞ ആഴ്ച 2 മുമ്പ് ഞാൻ പോകാനായിട്ടിടയിൽ 12 കുഞ്ഞുങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അതിൽ മെജോറിറ്റിയും നമ്മുടെ സഭയിലെ മക്കളാണ്. അവരുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി. അവർക്ക് പള്ളിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പള്ളി ഫുള്ളി ഓപ്പൺ ആകുന്ന അനുസരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കാം. അച്ഛൻ അവരുമായിട്ട് കണക്റ്റഡ് ആണ്, അവർ സംസാരിക്കാൻ വിളിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി ചോറപ്പെടുന്ന ദൈവാനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ധൂപ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങും. അതുപോലെ തന്നെ നമ്മുടെ സെന്റ് മേരി, നമ്മുടെ മദർ ചർച്ചായ മാതൃടവകയായ സെന്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളാണ് വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും. ഓർത്ത് പ്രാർത്ഥിക്കുക. ദേവാലയത്തിന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപൂർണമായി നടത്തുവാൻ തക്കവണ്ണം പെരുന്നാൾ ഏറ്റുവഴിക്കുന്ന കുടുംബം, പ്രിയപ്പെട്ട അലക്സാണ്ടർ കുര്യൻ, ബീന, അലക്സാണ്ടർ, ഗ്ലെൻ, ലിയോൺ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം കൂടി ഓർമ്മപ്പെടുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. തർവോഗശ ഭാജനമേ ത്രികരണങ്ങളിൽ അലിവാൽ ഒരു പോലിങ്ങും മോർ ഗ്രിഗോറിയോ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി പരിശുദ്ധന്മാരേ നിങ്ങൾ പിന്തോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും വാങ്ങിപ്പോയ മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മരണമടഞ്ഞൊരു ദാസരേ ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തീന സൗമ്യകാലസ്കുരിയിലായിസോ ഉയരുന്നുണ്ടാ ജാ ഉയരത്തിൽ നിന്നീഴുന്നൾ
കബറുകളുള്ളിൽ നീന്തി അവരോരുയരോടെഴുന്നേറ്റു ശരീരം ഭക്ഷിച്ച് പാതാളത്തിൽ പോകാനായി വീടായ എന്നും അവൻ ജീവിപ്പാനങ്ങെത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കേത്ത തന്നരുളിന്റെ മഹത്വം ഒരേ കർത്താവേ കിട്ടിയ നിന്നെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈ കൊണ്ടീ